ദ ഭാരത് ലൈവ് ശ്രീമാൻ റജി ലൂക്കോസിനെ എല്ലാവർക്കും അറിയാം. ചാനൽ ചർച്ചകളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ജിഹ്വയായി വന്നു നിന്ന് പിണറായി വിജയനെയും അതുപോലെ ഇടതുപക്ഷത്തെയും CPMനെയും ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ന്യായീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതികളും ഒക്കെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. തീർച്ചയായും അദ്ദേഹം വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല കാര്യങ്ങൾ പഠിച്ച് പ്രതികരിക്കുന്ന വ്യക്തിയാണ്, ശക്തിയുക്തം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുമാണ്. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം വ്യക്തിപരമായി എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പേജിൽ എഴുതിയ ഈ പോസ്റ്റ് ഒരുവേള ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണുമായിരിക്കാം. എന്നാലും ശ്രീ റജി ലൂക്കോസ് എഴുതിയ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. കേരളം ലജ്ജിക്കുന്നു എന്നെഴുതിയിട്ട് മൂന്ന് സ്മൈലി ചിത്രങ്ങൾ, ഒന്ന് വായിച്ചിട്ട് പോകണം, ഒരു നമസ്കാര ചിഹ്നം. ഇവർ രണ്ടുപേരും ഇവരെ പിന്തുണയ്ക്കുന്നവരും മലയാളി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അജിത്തിൻ്റെയും അനുപമയുടെയും കാര്യമാണ് ശ്രീ റജി പറയുന്നത്. ഇവൻ്റെ വെളിയിൽ വന്ന ചരിത്രം മാത്രം നോക്കൂ, ഈ അജിത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ താടിക്കാരൻ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടി വഴിയാധാരമാക്കി, പിന്നീട് തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ പ്രണയം നടിച്ച് അടിച്ചെടുത്ത് വിവാഹം ചെയ്ത് 9 വർഷം കൂടെ ജീവിച്ചു. ആ സ്ത്രീക്ക് ആദ്യ ഭർത്താവിൽ കുട്ടിയുണ്ട്. ആദ്യ ഭർത്താവിനെയും കുട്ടിയെയും ഇവൻ വഴിയാധാരമാക്കി. ഈ തെമ്മാടിത്തരങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 19 വയസ്സ് ബ്രാക്കറ്റിൽ 18 പൂർത്തിയായില്ല എന്ന് സംശയം 19 വയസ്സുള്ള മാതാപിതാക്കൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ഈ മധ്യവയസ്കൻ ഗർഭിണിയാക്കി. ഗർഭിണിയായ പെൺകുട്ടിയെ കുട്ടിയുടെ വീട്ടിൽ ഈ ഗർഭശ്രീമാൻ നടതള്ളി. ഗർഭം മറച്ചുവെച്ചു 8 മാസം. മാതാപിതാക്കൾ അറിഞ്ഞിട്ടും ഈ തെമ്മാടിയാൽ ഗർഭം ധരിച്ച മകളെ ആ പാവം മാതാപിതാക്കൾ സംരക്ഷിച്ചു. മറ്റേതെങ്കിലും മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ഇവനോടുള്ള സമീപനം എന്തായിരുന്നേനെ എന്നുകൂടി ശ്രീ റജി ചോദിക്കുന്നുണ്ട്. പ്രസവം നടത്തി ഈ കാലയളവിൽ ഇവൻ ഭാര്യയോടൊപ്പം ഇവൾ തന്നെ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ CWC കൈമാറാൻ നോട്ടറിയുടെ സാക്ഷ്യത്തിൽ ഒപ്പിട്ട് കൊടുത്തു. CWC കുട്ടിയെ ദത്തു നൽകുന്നതിന് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ പത്രപരസ്യം നൽകുന്നു. ഇത് കണ്ട താടിക്കാരൻ CWC എത്തുന്നു. ഒരു വെള്ളക്കടലാസിൽ പോലും പരാതി കൊടുക്കാതെ ഈ തന്തയായ ഇവൻ മടങ്ങി. പിച്ചാത്തി പ്രയോഗവും ഭീകരമർദ്ദനങ്ങളാലും ഭയപ്പെടുത്തി ഈ കൊടും ക്രിമിനൽ വിവാഹമോചനം നേടുന്നു. ഇവൻ കുട്ടിക്ക് അവകാശവുമായി കള്ളലക്ഷ്യത്തിലെത്തുന്നു. 6 മാസം വരെ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായി ജീവിച്ചിരുന്ന പെറ്റതള്ളയായ ഇവൾ ഇവനെ ഭയന്ന് കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ച് അതിക്രൂരമായി തേജോവധം ചെയ്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കേരളീയ പൊതുസമൂഹത്തിൽ സമാനതകളില്ലാത്ത നീചത്വം, അതും ഒരു കൊടും ക്രിമിനലിന് വേണ്ടി. ഇവളെ അവിവാഹിത ഗർഭത്തിലും സംരക്ഷിച്ച മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ താടിക്കാരനൊപ്പം ഇവൾ കഠിനമായി ശ്രമിക്കുന്നു. ഇവനെ താരവീര പരിവേഷത്തിൽ ലജ്ജയില്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പാടിപ്പുകഴ്ത്തുന്നു. ആന്ധ്രയിലുള്ള കുഞ്ഞിൻ്റെ സംരക്ഷകരായ അധ്യാപക ദമ്പതികൾ ഇതിനാൽ ഹൃദയം തകർന്ന് ജീവിക്കുന്നു. ഇവൻ തകർത്തത് 4 കുടുംബങ്ങൾ. ലിവിംഗ് ടുഗദർ നിയമപരമായെങ്കിലും നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന കേരള ജനതയ്ക്ക് ഇവൻ്റെ തമ്മാടിത്തരങ്ങൾ അംഗീകരിക്കാൻ കഴിയുമോ? ഇവനെ പാടിപ്പുകഴ്ത്തുന്നവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇനി ഏത് ക്രിമിനലിനും ഒരു ഭയവുമില്ലാതെ ഏത് പെൺകുട്ടിയെയും ഗർഭം ധരിപ്പിക്കാം, സംരക്ഷിക്കാനും ഹീറോകളാക്കാനും മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്നിലുണ്ടെന്നാണോ? ഈ സന്ദേശം ഭീതിജനകമല്ലേ? താഴെ അനുബന്ധം കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നയുടൻ നിരവധി മാധ്യമങ്ങൾ, അതായത് മനോരമ, മീഡിയാവൺ, റിപ്പോർട്ടർ ഉൾപ്പെടെ ചാനലുകളിൽ ഇവൻ്റെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി ഞാൻ പലതും ചോദിച്ചിരുന്നു. ഇവനെ വീരപരിവേഷം അണിയിച്ചവരുടെ മുഖത്തും വിരൽ ചൂണ്ടി. ലോകമെമ്പാടുമുള്ള മലയാളികളും ഈ രണ്ടിൻ്റെയും മുഖത്ത് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും ഇവനെപ്പോലെയുള്ളവർക്ക് പിച്ചിച്ചീന്താനുള്ളതല്ല, ഇവനെപ്പോലെയുള്ളവർക്ക് ജയിലിലടക്കാനുള്ളതല്ല നമ്മുടെ മാതാപിതാക്കൾ. പൂർണ്ണമായും ആ മാതാപിതാക്കൾക്ക് ഒപ്പം റജി ലൂക്കോസ്. ഞാൻ ആ പോസ്റ്റ് പൂർണ്ണമായും വായിച്ചത് അതിനകത്തൊന്നും സമയക്കുറവ് മൂലമാണെങ്കിൽ പോലും മാറ്റിവെക്കാനില്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെയുള്ള നീച ജന്മങ്ങൾ, മാധ്യമങ്ങൾ ഇവനെയൊക്കെ പാടിപ്പുകഴ്ത്തുന്നു, ഇവളെയൊക്കെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു, അവളുടെ വഴികളിൽ പൂവിരിക്കുന്നു. ഇവൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്നതാണോ എന്ന സംശയം എൻ്റെ സുഹൃത്ത് സുമേഷ് മാർക്കോപോളോ ചോദിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് IDയിലൂടെ. ഇവൾ അതായത് ഇത്രയും കാലം മാറോടണച്ച് സ്നേഹിച്ച് വളർത്തി വന്ന മാതാപിതാക്കളെ ചവിട്ടിയെറിഞ്ഞിട്ട് ഈ താടിക്കാരൻ ചെറ്റയുടെ കൂടെ അഴിഞ്ഞാടി ഗർഭം ധരിച്ചിട്ട് ഈ നീചഗർഭത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് പുഞ്ചിരി തൂകി നടന്നു വരുമ്പോൾ ഇവളുടെ വഴികളിൽ പൂവല്ല വിരിക്കേണ്ടത്, മുള്ളും കുപ്പിച്ചില്ലുമാണ്. ഇതല്ലേ സത്യം? എത്ര കുടുംബങ്ങളാണ് ഇവൻ തകർത്തത്? എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവൻ വഴിയാധാരമാക്കിയത്? ഇവനിൽ ജനിച്ച മറ്റ് ഒരു സ്ത്രീയിൽ ഇവൻ്റെ ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ, മറ്റൊരു സ്ത്രീയുടെ വേറൊരു കുഞ്ഞിനെ, ഇവൻ്റെതല്ലാത്തൊരു കുഞ്ഞിനെ, മൂന്നോ നാലോ കുടുംബങ്ങൾ, മൂന്നോ നാലോ കുട്ടികൾ, ഇവരെയൊക്കെ അനാഥരാക്കിയിട്ട്, ഇവരെയൊക്കെ നാണം കെടുത്തിയിട്ട്, ഇവനൊക്കെ വീരപരിവേഷം കൊടുക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? താടി നീട്ടി ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ചെറ്റത്തരം ജന്മസിദ്ധമായാൽ ഒന്നും പറയാനില്ല. അതുതന്നെയാണ് ശ്രീ റജി ചോദിച്ചിരിക്കുന്നത്.